കഴിഞ്ഞ നൂറ്റാണ്ട് ഫിസിക്സിൻ്റെ ആയിരുന്നെങ്കിൽ ഈ നൂറ്റാണ്ട് മെഡിസിൻ്റെ ആണെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ സാറ് ഉപരിപഠനങ്ങളൊക്കെ നടത്തിയത് US-ലും UK-യിലും ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ രാജ്യത്തെ തന്നെ മികച്ച റിസേർച്ചേഴ്സിലൊരാൾ, കാർഡിയോളജിസ്റ്റും. അപ്പോൾ സാറ് ഇനിയുള്ള ഒരു അടുത്ത 10 വർഷത്തെ മുന്നേറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ പേഷ്യൻ്റ് കെയറിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? പേഷ്യൻ്റ് കെയർ വരുന്ന മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സർജിക്കൽ അങ്ങനെയുള്ള വളരെ ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയറിൽ നിന്ന് ഈ പെർക്യൂട്ടേനിയസ് പ്രൊസീജിയറിലേക്ക് മാറും. കൂടുതൽ കൂടുതൽ ഡിവൈസസിൻ്റെ സൈസ് കുറയുന്നതോടുകൂടിയും ഒക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രൊസീജിയർ സർജറി ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. ഇപ്പോൾ ചില വാൽവുകളെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ മറ്റ് വാൽവുകൾ മാറ്റിവെക്കാൻ പറ്റുന്ന ടെക്നോളജിയൊക്കെ അടുത്ത ഒരു 10 വർഷത്തിനിടയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ RNA തെറാപ്പിയെ പറ്റി പറഞ്ഞു, അതുപോലെ ഒരുപാട് മോളിക്കുലർ ബേസ്ഡ് ജനറ്റിക് ബേസ്ഡ് തെറാപ്പീസ് ആയിരിക്കും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. പിന്നെ മൂന്നാമത് ഈ പോയിൻ്റ് ഓഫ് കെയർ ഡിവൈസസ് വരും. അതായത് വളരെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പല ടെസ്റ്റുകളും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ തന്നെ നമ്മൾ എല്ലാ ടെസ്റ്റുകൾക്കും ഇപ്പോൾ പല സ്ഥലത്തും എല്ലായിടത്തും അവൈലബിൾ അല്ല പലതും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജിലൊക്കെ പോകണം. അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ തന്നെ ചെറിയ ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് വഴി ഒരു ബേസൽ ലെവലുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്യാനായിട്ടുള്ള പോയിൻ്റ് ഓഫ് കെയർ ഡിവൈസസ് ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഇനി ഭാവിയിൽ. പിന്നെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ, ദാറ്റ് ഈസ് ബിക്കമിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ജനറ്റിക് പ്രൊഫൈൽ എടുത്തിട്ട് അതൊക്കെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സീക്വൻസിങ് ചെയ്തിട്ട് പറയാം ഈ കുട്ടിക്ക് ഇന്ന വയസ്സിൽ ഇന്നത് വരാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാർട്ട് ഡിസീസ് വരാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്ത് പുകവലിക്കാനൊന്നും പോകാതെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് ഡിസീസ് വരുന്നത് അൾട്ടിമേറ്റ്ലി നമുക്ക് തടയാൻ പറ്റിയില്ലെങ്കിലും ഒരു ഒരു 20-30 വർഷം നമുക്ക് മുമ്പോട്ട് നീട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഏകദേശം അത് പ്രിവെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ, ജനറ്റിക് ആൻഡ് മോളിക്കുലർ തെറാപ്പീസ്, പോയിൻ്റ് ഓഫ് കെയർ ഡിവൈസസ്, നോൺ ഇൻവേസീവ് ഡിവൈസസ്, ഇതൊക്കെ ആയിരിക്കും അടുത്ത ഒരു 10-15 വർഷത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്.